നമസ്കാരം. വീഡിയോ ഒന്നും ചെയ്യണ്ട എന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല, നമ്മുടെ നാട്ടിൽ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന അതുപോലത്തെ പോക്കിരിത്തരം പരിപാടികളാണ്. നമുക്ക് പരിശോധിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ തൃശ്ശൂർ വന്നു, സമ്മേളനത്തിൽ പങ്കെടുത്തു, അദ്ദേഹം തിരിച്ചുപോയി. സന്തോഷം. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. അത്യാവശ്യം പോലീസുകാർക്ക് കുറച്ച് ഡ്യൂട്ടി കൂടി എന്നുള്ളതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹം തിരിച്ചുപോയതിന് ശേഷം കുറച്ച് കൂത്തു കോൺഗ്രസ്സുകാരോ കോൺഗ്രസ്സുകാരോ ഏതവനാ നാട്ടിൽ കൂത്തു കോൺഗ്രസ്സും കോൺഗ്രസ്സും എന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഇവന്മാർ കുറെ പേരും കാശ് കൊടുത്ത് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തുമൊക്കെ ഓരോരുത്തരെ കള്ള് മേടിച്ചു കൊടുത്തും കൊണ്ടുവന്നതായിരിക്കും. ഇവന്മാർ കുറെ പേര് പോയിട്ട് ഇന്ന് ശ്രീ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകം തളിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി തന്തയില്ലായ്മയാന്ന് പറയേണ്ടി വരും. വേറെ എന്തെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിനക്കൊക്കെ ചെയ്യാനുണ്ട്? അവിടെ ചെന്ന് വെറുതെ ബി ജെ പിക്കാരുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച്. ഒരു കാര്യം നിങ്ങൾ അറിയണം, നാട്ടിലെ കോൺഗ്രസ്സുകാരനും എല്ലാ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയക്കാരനും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കേരളത്തിലെ 20 സീറ്റ് ബി ജെ പി കൊണ്ടുപോകും. ആ ഒരു ധാരണ നിനക്കൊക്കെ വേണം. ഊച്ചാളി കളിക്കുന്നതിനെ ഓർക്കേണ്ട ഒരു കാര്യമാണ് അത്. കാര്യം അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്കാരായിരിക്കും, യാതൊരു തർക്കവും ഇല്ല എനിക്ക്. ഇനി ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം, ഞാൻ മറുപടി അവിടെ പറയാം. അപ്പം അത്ര വലിയൊരു രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ഒരു സമ്മേളനം അവിടെ നടത്തുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല. നിയമ തടസ്സമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരെ കൊണ്ടുള്ള ദ്രോഹമോ ഒന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ കയറി തടുക്കാൻ പോയത് എന്തായാലും ഈ കോൺഗ്രസ്സുകാർ തല്ലു മേടിക്കാൻ പോയതല്ലേ? അത് പറയുമ്പോഴാണ് അടുത്ത ഒരു കാര്യം കൂടെ പറയേണ്ടത്. ഇപ്പൊ കേരള സർക്കാർ നടപ്പിലാക്കിയ നവകേരള സദസ്സുകൾ ചെയ്യാമല്ലോ. അതിനിയും അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ചെയ്തത് എങ്കിൽ പോലും നിങ്ങളെല്ലാം അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? കോൺഗ്രസും അതാണ് ചെയ്യുന്നത്, ബി ജെ പി അതാണ് ചെയ്യുന്നത്, എല്ലാ പാർട്ടിക്കാരും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഖജനാവിലെ കാശ്, നാട്ടുകാരുടെ കാശ് എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പടി. അപ്പം ഈ നവകേരള സദസ്സ് അവര് കാസർഗോഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ ഈ കോൺഗ്രസ്സുകാർ കയറി അതിനകത്ത് കിടന്ന് ഉന്താനും തള്ളാനും പോയി തല്ലു മേടിച്ച് എന്തിനാ? എന്നിട്ട് തല്ലു മേടിച്ച് കഴിഞ്ഞിട്ട് തലേ കയ്യും വെച്ചിട്ട് മോങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? പോകാതിരിക്കാൻ നോക്കണം. അഥവാ അവർ നിയമവിരുദ്ധമായ എന്തെങ്കിലും നടപടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, കോടതികളെ അല്ലേ സമീപിക്കേണ്ടത്? അതിനു പകരം അവിടോട്ട് മാർച്ച് നടത്താനും അവിടെ ചെന്ന് അവരടക്ക് കയറാനും തല്ലു മേടിക്കാനും കരിങ്കൊടി കാണിക്കാനും നീയൊക്കെ കേരളത്തിലെ ഈ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായതോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായതോ ഇനി പോട്ട് നിന്റെ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായതോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം പിന്നെ ഈ നവകേരള സദസ്സിൽ കയറി തടുക്കാൻ പോയി തല്ലു മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം, ബി ജെ പിക്കാരോട് ഏറ്റ് തല്ലി നേടാൻ തക്ക പ്രാപ്തി കോൺഗ്രസിന് ഇല്ല. ചത്ത് കെട്ടുപോയ ഒരു ശവമാണത്. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ല, ജനങ്ങൾക്കടെ ഒട്ടുമില്ല. പിന്നെ ജയിച്ചു പോകുന്ന എന്തുകൊണ്ടാണെന്ന്, കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് കിട്ടിയതും നിന്റെ ഒന്നും കൊടവതിയായത് കൊണ്ടല്ല, അത് എൽ ഡി എഫിനോടുള്ള കലിപ്പ് ആൾക്കാർ നിനക്കൊക്കെ വോട്ടായിട്ട് തന്ന് എന്ന് കരുതിയാ മതി. അല്ലാതെ നീയൊക്കെ ഏത് ജനങ്ങളുടെ മുമ്പിലാ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ അറിയിക്കുന്നേ? നീയൊക്കെ പൊളിറ്റിക്സാണ് നടത്തുന്നേ. പുതിയൊരു നിയമം പാസ്സാക്കിയ സമയത്തൊക്കെ നീയൊക്കെ എന്ത് വായി വരളം വെച്ചോണ്ടിരുന്ന് ചപ്പുമായിരുന്നു അവിടെ ഇരുന്ന്. ഒരക്ഷരം നീയൊന്നും മിണ്ടിയതായിട്ട് ഒറ്റ മാധ്യമത്തിൽ വന്ന് ഞാൻ കണ്ടില്ലല്ലേ. അപ്പൊ ജനങ്ങളുടെ കാര്യങ്ങളും ജനകീയ വിഷയങ്ങളിലും നിനക്കൊന്നും ഒരക്ഷരം മിണ്ടാനില്ല. സിംഹാസനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടുത്തുവാരൽ മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുമാതിരി പരക്കാഴിയാണെന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് കണ്ട മറ്റൊരു വാർത്തയാണ്, നമ്മുടെ മണിയേശന്റെ സഹോദരന്റെ സ്ഥാപനങ്ങളിൽ ജി എസ് ടി റെയ്ഡ് നടത്തിയെന്ന്. പിന്നെ ജി എസ് ടി റെയ്ഡ് നടത്താറ്, ജി എസ് ടിക്ക് അങ്ങനെ റെയ്ഡ് നടത്താനാണെന്നുണ്ടെങ്കിൽ 100 വഴികൾ ഞാൻ പറഞ്ഞുതരാം, അവിടെയൊക്കെ പോയി ഒന്ന് റെയ്ഡ് ചെയ്യും. അപ്പം മണിയാശാന്റെ സഹോദരന്റെ വീട്ടിൽ ഇപ്പൊ അങ്ങോട്ട് പോയി തള്ളിക്കയറാൻ പോയത് പൊളിറ്റിക്സ് തന്നെയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പൊളിറ്റിക്സ് കളിക്കാതിരിക്കുന്നതായിരിക്കും നാടിന്റെ നന്മയ്ക്ക് നല്ലത്, നിന്റെയൊക്കെ ആരോഗ്യത്തിന് നല്ലത്. ഇത് പൊളിറ്റിക്സ് ആണെന്ന് സാധാരണ എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും. മണിയാശാനോട് വല്ലതും പറയാനുണ്ട്, മണി ഇതുപോലെ മൊബൈൽ എടുത്ത് വെക്ക്, 4 ജീവിതം വിളിക്ക്, വേണം ഞാനും വിളിക്കാം. അതല്ലാതെ ഈ കുരുട്ടുപണിയും കൊണ്ട് പോയി മണിയാശാന്റെ സഹോദരന്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയതും ഉടായിപ്പ. അത് ആര് നടത്തിയാലും, ഇനി ബി ജെ പി നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും സി പി എം നടത്തിയാലും ആര് നടത്തിയാലും അതൊക്കെ തന്നെയാണ്.
ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആരെയും താങ്ങി നിർത്തേണ്ട, അവരുടെ ചന്തി മണപ്പിച്ച് നിൽക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഞാനുള്ളത് ഉള്ളതുപോലെ അങ്ങ് പറയുകയാണ്. എനിക്കെന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പൗരന് ഫീൽ ചെയ്യുന്ന ഫീൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ അപ്പുറത്തെ തോന്നലൊന്നും എനിക്ക് വരത്തില്ല. ഞാൻ പറഞ്ഞ ഒരു സാധാരണക്കാരൻ. അപ്പം ഇത്തരം ഉടായ്പകൾ ചെയ്യാതെ ജനങ്ങളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങി പ്രവർത്തിക്കും കോൺഗ്രസ്സുകാരെ, അപ്പൊ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. കേരളത്തിലെ ഏതെങ്കിലും ഒരു MP ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ട് ഒരു മരുന്നിന് ഒരുത്തനൊന്ന് കാണിക്കാനുണ്ടോ? ഒരുത്തനില്ല. നീ ഒന്ന് ഇലക്ഷനിൽ നിന്നാലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് CPMനോടുള്ള കലിപ്പ് അല്ലെ BJPയോടുള്ള കലിപ്പിൽ അങ്ങ് വോട്ട് ചെയ്ത് നീ എന്തെങ്കിലും ജയിച്ചു പോന്ന. ഞാൻ അതാ പറയുന്നത്, ഞാൻ ചലഞ്ച് ചെയ്യാം. കേരളത്തില് ഒറ്റക്കക്ഷിയായിട്ട് നിന്ന് BJPയോട് എതിരിടാൻ സാമർഥ്യമുള്ള ഒരു ഒറ്റ പാർട്ടി കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മത്സരിച്ച് കാണിക്കും. ഞാൻ നീയൊക്കെ പറയുന്ന ഏത് പണിയും ഞാൻ ചെയ്തുതരാം. അതല്ലാതെ ഈ കൂട്ടിക്കൊടുപ്പ് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് ഞാനാണ് കേരളത്തിന്റെ രാജാവ് എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. പോയി വരാൻ പണി നോക്കൂ.